നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ ശീർഷകം വാഗ്ഭടാചാര്യർ. ഇത് ഐതിഹ്യമാലയിലെ 25-ാമത്തെ കഥയാണ്. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ഭാരതീയമായ വിജ്ഞാനത്തെക്കുറിച്ചും അറിവുള്ളവർക്കെല്ലാം വാഗ്ഭടാചാര്യർ എന്ന പേര് സുപരിചിതമായിരിക്കും. ഇദ്ദേഹത്തെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാം. പക്ഷേ ഐതിഹ്യമാലയിൽ ശങ്കുണ്ണി അവർകൾ വാഗ്ഭടാചാര്യരെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് പറയുന്നത്. ഐതിഹ്യത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടുകേൾവിയിലൂടെ വാമൊഴിയിലൂടെയാണ് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ കാണുന്ന വിവരങ്ങളും ഐതിഹ്യമാലയിൽ കാണുന്ന വിവരങ്ങളും തമ്മിൽ അന്തരമുണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യത്തിൽ ഈ രണ്ട് സോഴ്സുകളും യോജിക്കുന്നു. അത് പുസ്തകങ്ങളുടെ കാര്യത്തിലാണ്. അഷ്ടാംഗ സംഗ്രഹം, അഷ്ടാംഗ ഹൃദയം എന്നീ രണ്ട് പുസ്തകങ്ങളും എഴുതിയത് വാഗ്ഭടാചാര്യരാണെന്ന് ഗൂഗിളും പറയുന്നു, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും പറയുന്നു. എന്തായാലും നമ്മളുടെ വിഷയം ഐതിഹ്യമായതുകൊണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർ പറയുന്ന വാഗ്ഭടാചാര്യരെക്കുറിച്ചുള്ള ഐതിഹ്യത്തിലേക്ക് കടക്കാം. വളരെ വളരെ മുമ്പ് ബ്രാഹ്മണാധിപത്യമുണ്ടായിരുന്ന കാലത്തിനും ശേഷം ഉണ്ടായ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഈ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവുകൾ, ഇതൊക്കെ ബ്രാഹ്മണരിൽ നിക്ഷിപ്തമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് എങ്ങനെയോ കളഞ്ഞു പോവുകയും പരദേശികളായ മുഹമ്മദീയരുടെ കൈവശം അകപ്പെടുകയും ചെയ്തു. ഈ ഗ്രന്ഥങ്ങളും, ഗ്രന്ഥങ്ങൾ പോയതോടുകൂടി അറിവുകളും ഒക്കെ അവരുടെ അധീനതയിലായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ബ്രാഹ്മണർക്ക് അത് അപ്രാപ്യമായി. ഒന്നും വിവരമില്ല, വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് വിവരമില്ല. ആർക്കെങ്കിലും ദീനം വന്നാൽ ചികിത്സിച്ചു മാറ്റാനും നിവൃത്തിയില്ല. ചികിത്സിക്കണമെങ്കിൽ പരദേശികളായ മുഹമ്മദീയരെ സമീപിക്കണം, അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം. അതിവർക്ക് കുറച്ച് വിഷമമായി തീർന്നു. പിന്നെ മറ്റൊന്ന്, ആരെങ്കിലും ഇനി അവിടെ അയച്ച് ഇതൊക്കെ പഠിച്ചെടുക്കാം എന്ന് വെച്ചാൽ അപ്പോഴും ഉണ്ടൊരു വൈഷമ്യം. ഈ മുഹമ്മദീയരായ വൈദ്യന്മാർ അവരുടെ കൂട്ടരെ മാത്രമേ പഠിപ്പിക്കുള്ളൂ, വേറെ ആർക്കും ഈ അറിവ് പകർന്നു കൊടുക്കുകയില്ല. അങ്ങനൊരു കാലമായിരുന്നു അത്. അങ്ങനെ ഇവർ വല്ലാതെ ഈ ബ്രാഹ്മണരെ വിഷമിച്ചിട്ട് ഒരു ദിവസം വിദ്വാൻമാരായ ചില ബ്രാഹ്മണർ ഒരു നദിക്കരയിൽ, ഒരു നദിയുടെ തീരത്ത് ഒരു ശാല പണിതിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു മീറ്റിംഗ്, ഒരു അസംബ്ലി, അവരൊരു സഭ കൂടി, എന്നിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ ഒടുവിൽ അവർ വിചാരിച്ചിട്ട് ഒരു പോംവഴിയേ കണ്ടുള്ളൂ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവിടെ ചെന്ന് ഈ മുഹമ്മദീയരായ വൈദ്യന്മാരുടെ അടുത്ത് നിന്ന് വൈദ്യശാസ്ത്രം പഠിച്ച് വരണം, അല്ലാതെ നമുക്ക് യാതൊരു രക്ഷയും കിട്ടില്ല എന്നവർ തീരുമാനിച്ചു. അപ്പോൾ ആ പോണെങ്കിൽ അതിന് തക്ക വൈഭവമുള്ള ഒരാൾ വേണം. അപ്പോൾ അവരെല്ലാവരും ഐകകണ്ഠ്യേന ഒരു പേരാണ് പറഞ്ഞത്, വാഗ്ഭടൻ. അന്ന് വാഗ്ഭടൻ ഈ സദസ്സിലുണ്ട്, 19 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ടെന്താ, സകല വേദങ്ങളും സകല ശാസ്ത്രങ്ങളും സകല ഇതിഹാസങ്ങളും സകല പുരാണങ്ങളും അദ്ദേഹത്തിന് ഹൃദിസ്ഥമാണ്. അസാമാന്യമായ ബുദ്ധിവൈഭവം, യുക്തി, എല്ലാം തികഞ്ഞ ഒരു യുവാവായിരുന്നു വാഗ്ഭടൻ. അപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നദിയുടെ അക്കരെ ചെന്ന് ഇതൊക്കെ പഠിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രശ്നം, എങ്ങനെ പോവും? മുഹമ്മദീയരെ മാത്രമല്ലേ അവിടെ പഠിപ്പിക്കുള്ളൂ, അപ്പോൾ എങ്ങനെ പോവും എന്ന് ചോദിച്ചപ്പോൾ വാഗ്ഭടൻ പറഞ്ഞു, ഞാനൊരു മുഹമ്മദീയൻ്റെ വേഷത്തിൽ ചെന്നോളാം, ആൾ മാറട്ടം തന്നെ, അങ്ങനെ ചെന്ന് ഞാനത് പഠിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അതിനു വേണ്ടിയുള്ള ചില തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ,
അദ്ദേഹം താടിയും മറ്റൊക്കെ ഒരു നീട്ടി വളർത്തി, തൊപ്പി കുപ്പായം ഇതൊക്കെ സംഘടിപ്പിച്ചു. എന്നിട്ട് ഒരു ദിവസം രാവിലെ കുളിയും പ്രഭാത പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് ഇവരോടെല്ലാവരോടും അനുഗ്രഹം തേടി പുഴ കടന്ന് അക്കരെ എത്തി. അക്കരെ ചെന്നപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് വൈദ്യന്മാരുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രശസ്തൻ ഒരാളാണ്. തൽക്കാലം ഞാൻ അദ്ദേഹത്തിന് ഒരു പേര് കൊടുക്കുകയാണ്, ആലി വൈദ്യൻ എന്ന്. അദ്ദേഹം വളരെ എന്താ പറയുക, നൈപുണ്യമുള്ള ആളാണ്. ചികിത്സയ്ക്കായാലും അഭ്യസനത്തിനായാലും എല്ലാത്തിലും നിപുണനായ ഒരാളായിരുന്നു ഈ ആലി വൈദ്യൻ. മാത്രമല്ല ധനവാനാണ്. അദ്ദേഹം താമസിച്ചിരുന്ന നദിക്കരയിൽ തന്നെ ഒരു ഏഴ് നില മാളികയിലാണ്. ധനവാനാണല്ലോ. ധാരാളം ശിഷ്യന്മാരവിടെ പഠിക്കാനുണ്ട് താനും. അവരവിടെ ആരോടും ഒരു ദക്ഷിണയോ ഒന്നും വാങ്ങില്ല എന്ന് മാത്രമല്ല, അവരുടെ ചിലവൊക്കെ ഇദ്ദേഹമാണ് കൊടുക്കുന്നത്. അവർക്കുള്ള ഭക്ഷണം, അവരുടെ താമസ സൗകര്യം ഒക്കെ ഇദ്ദേഹമാണ് ചെയ്യണേ. അപ്പോൾ ഏറ്റവും നല്ല ആളുടെ അടുക്കുന്ന വിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അതനുസരിച്ച് നമ്മുടെ വാഗ്ഭടനും ഈ വേഷത്തിൽ, മുഹമ്മദീയ വേഷത്തിൽ, ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്കാണ് കയറി ചെന്നത്. ഇദ്ദേഹത്തിൻ്റെ പാഠശാലയിലേക്ക്, ആലി വൈദ്യൻ്റെ പാഠശാലയിൽ. അവിടെ ചെന്നപ്പോൾ ആലി വൈദ്യൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഒരാൾ കയറി വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ വന്നത്, എവിടുന്നാ വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ വാഗ്ഭടൻ പറഞ്ഞു, ഞാൻ കുറച്ച് വടക്കു നിന്നാണ് വരുന്നത്. അവിടങ്ങളിലൊക്കെ അങ്ങയുടെ പ്രശസ്തി വളരെ വ്യാപകമായിരിക്കുന്നു. അങ്ങയെപ്പോലെ ഒരാൾ ഈ ഭൂമുഖത്ത് ഇല്ല എന്ന് തന്നെയാണ് അവിടെയെല്ലാം സംസാരം. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇവിടെ വന്നിട്ട് അങ്ങയുടെ അടുത്ത് നിന്ന് വൈദ്യശാസ്ത്രം പഠിക്കണം എന്നൊരാഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ആലി വൈദ്യൻ പറഞ്ഞു, പഠിക്കാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ വരുന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കും, ബുദ്ധിയുള്ള ആളാണെങ്കിൽ പഠിപ്പിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ബുദ്ധിയില്ലാത്തവർക്ക് വേണ്ടിയും മടിയന്മാർക്ക് വേണ്ടിയും ബുദ്ധിമുട്ടാൻ എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ആദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പരീക്ഷിച്ചു നോക്കിയപ്പോൾ തോന്നി വാഗ്ഭടന് ബുദ്ധിയുണ്ട് എന്ന് തോന്നി. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇവിടെ അകത്ത് ചെന്ന് ഊണ് കഴിച്ച് വരൂ, നമുക്കിപ്പോൾ തന്നെ അധ്യയനം ആരംഭിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വാഗ്ഭടൻ പറഞ്ഞു, എൻ്റെ ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എനിക്കിവിടെ പുഴക്കക്കരെ ഒരു ബന്ധുഗൃഹമുണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടുന്ന് ഊണ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഊണ് വേണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൈദ്യൻ പറഞ്ഞു, ആലി വൈദ്യൻ പറയാണ്, അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ, വേണ്ടെങ്കിൽ വേണ്ട, ആട്ടെ നമുക്ക് അധ്യയനം തുടങ്ങാം. നിൻ്റെ കയ്യിൽ ഗ്രന്ഥം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വാഗ്ഭടൻ പറഞ്ഞു, എൻ്റെ അടുത്ത് യാതൊരു ഗ്രന്ഥവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആലി വൈദ്യൻ പറഞ്ഞു, അത് സാരമില്ല, ഇരിക്കൂ, ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ നിമിഷം തന്നെ, അപ്പോൾ തന്നെ ഈ ആലി വൈദ്യൻ വാഗ്ഭടനെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചില പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ക്ലാസ് അധ്യയനം പുരോഗമിക്കുമ്പോൾ ആലി വൈദ്യൻ ഒരു കാര്യം വ്യക്തമായി, നല്ല ബുദ്ധികൂർമ്മതയും ഗ്രാഹ്യശക്തിയുമുള്ള ഒരു വിദ്യാർത്ഥിയാണ് തൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉത്സാഹത്തോടെ പഠിപ്പിച്ചു. സന്ധ്യയായപ്പോൾ അന്നത്തെ അധ്യയനം തീർന്നു. ഗുരുനാഥനോട് യാത്രയും പറഞ്ഞ് വാഗ്ഭടൻ പുഴക്കിക്കരയ്ക്ക് മടങ്ങുകയും ചെയ്തു. മടങ്ങിയെത്തി ആ ശാലയിൽ ചെന്ന് അവിടെ ബ്രാഹ്മണരൊക്കെ കാത്തിരിക്കുന്നുണ്ട്, വിവരങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് നമുക്ക് എത്രയും വേഗം അറിവുകളൊക്കെ സമ്പാദിക്കുകയാണ് ഉദ്ദേശം, അതുകൊണ്ട് വളരെ ഉത്സാഹിച്ച് വേണം പഠിക്കാൻ എന്ന് പറഞ്ഞു. അതനുസരിച്ച് പിറ്റേ ദിവസവും സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് വാഗ്ഭടൻ കുളിയും പ്രഭാത പ്രാർത്ഥനകളും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുഴയ്ക്കക്കരെ പോയി ഗുരുനാഥൻ്റെ മുമ്പിലിരുന്ന് അന്നത്തെ പാഠങ്ങളൊക്കെ അഭ്യസിച്ചു. സന്ധ്യയോളം അവിടെ ഇരുന്ന് അഭ്യസിച്ചു. സന്ധ്യയായപ്പോൾ, സന്ധ്യ മയങ്ങിയപ്പോൾ മടങ്ങി വരികയും ചെയ്തു. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ആലിവേദനെ എത്ര പഠിപ്പിച്ചിട്ടും മതിയാവണില്ല അങ്ങടെ. അത്ര മിട്ടുമിട്ടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്, ഇത്രത്തോളം
സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയെ അദ്ദേഹത്തിന് മുമ്പ് പഠിപ്പിച്ചിട്ടില്ല തന്നെ. അപ്പം അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി മുതൽ അത്താഴം കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് വന്നോളൂ, നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാഗ്ഭടന അതിലേറെ സന്തോഷമായി. എന്നുവെച്ചാൽ എത്രയും വേഗം പഠിച്ചെടുക്കാമല്ലോ ശാസ്ത്രം മുഴുവനായിട്ട് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, അത്താഴം കഴിഞ്ഞാൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ അത്താഴം കഴിഞ്ഞും വാഗ്ഭടൻ ഗുരുനാഥൻ്റെ അടുത്ത് പഠിക്കാൻ പോയി. അവിടെ രാത്രികാലങ്ങളിൽ ഈ ഒരു വിദ്യാർത്ഥി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഏഴ് നില മാളികയിലുള്ള അതിൻ്റെ മുകളിലുള്ള തൻ്റെ ശയ്യാഗൃഹത്തിലിരുന്നാണ് ആലി വൈദ്യൻ വാഗ്ഭടനെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. അതെങ്ങനെയാണ് അവരുടെ പഠന രീതിയെന്ന് വെച്ചാൽ, ഗുരുനാഥൻ കിടക്കയിലിങ്ങനെ കിടക്കും, ഓരോന്നും പറയും. വാഗ്ഭടൻ താഴെ ഇരുന്ന് അതൊക്കെ എഴുതിയെടുത്ത് ഹൃദിസ്ഥമാക്കും. ഇങ്ങനൊരു രീതിയാണ് അവർ പിന്തുടർന്നത്. വളരെ വേഗം ഇത് എല്ലാ വിഷയങ്ങളും, അതായത് വൈദ്യശാസ്ത്രത്തിലുള്ള എല്ലാ വിഷയങ്ങളും വാഗ്ഭടൻ പഠിച്ചെടുത്തു. അപ്പോഴേക്കും കാലം കുറച്ചായി, പഠനം മുഴുവൻ കഴിഞ്ഞു. എന്നിട്ടും ഗുരുനാഥൻ പിന്നെയും വാഗ്ഭടനെ വിട്ടുകളയാനുള്ള ഒരു മനസ്സില്ലാത്തതുകൊണ്ട് പിന്നെയും പിന്നെയും ഓരോന്നും പറഞ്ഞു കൊടുത്തും ഓരോന്നോരോന്ന് ശീലിപ്പിച്ചും ഒക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. ഒരു ദിവസം രാത്രി ഗുരുനാഥൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് കാല് കുറച്ച് വേദനിച്ചു. അപ്പോൾ വാഗ്ഭടനോട് പറഞ്ഞു, എൻ്റെ കാല് വല്ലാതെ വേദനിക്കുന്നുണ്ട്, നീ ഒന്ന് കാലൊന്ന് അമർത്തി തരൂ, ഒന്ന് പിടിച്ച് അമർത്തി തരൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാഗ്ഭടന് ലേശം ഒരു വൈക്ലഭ്യം ഉണ്ടായി. എന്താ കാരണം വെച്ചാൽ, വാഗ്ഭടൻ ഒരു ബ്രാഹ്മണനാണ്. അന്നത്തെ എന്താ സമൂഹത്തിലെ നിയമങ്ങളനുസരിച്ച് അല്ലെങ്കിൽ സമൂഹത്തിലെ ഏർപ്പാടുകളനുസരിച്ച് ബ്രാഹ്മണനാണ് ഏറ്റവും ഉന്നത കുലത്തിൽ ജനിച്ചയാൾ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്ഷത്രിയനും വൈശ്യനും ഒക്കെ. അപ്പോൾ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഈ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ഒരു മുഹമ്മദീയൻ്റെ കാൽ പിടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞത് എത്ര സങ്കടകരമാണ് എന്നിങ്ങനെ ആലോചിച്ചു. എന്നാലും ഗുരുനാഥനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കട്ടിലിനോട് ചേർന്നിരുന്നിട്ട് ഇങ്ങനെ കാല് പിടിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും മനസ്സിൽ ഈ വിഷമാണ്, ഇങ്ങനെ ഒരു മുഹമ്മദീയൻ്റെ കാല് പിടിക്കേണ്ടി വന്നല്ലോ ബ്രാഹ്മണനായ എനിക്ക് എന്ന്. കുറച്ച് കഴിയുമ്പോൾ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വന്നു. ആ വെള്ളം കണ്ണുനീര് ഈ ഗുരുനാഥൻ്റെ കാലിന്മേൽ മൂന്നാല് തുള്ളി ഇറ്റ് വീണു. കണ്ണീരിറ്റ് കാലിൽ വീണതും ആലി വൈദ്യൻ ചാടി അങ്ങടെ എണീറ്റു. അദ്ദേഹത്തിന് സത്യാവസ്ഥ മനസ്സിലായി. എടാ വഞ്ചക, നീ നമ്മെ പറ്റിച്ചിട്ട് വിദ്യയ്ക്ക് അഭ്യസിച്ചു ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത് കണ്ടൊരു വാളെടുത്തിട്ട് വാഗ്ഭടനെ വെട്ടാൻ, വെട്ടിക്കൊല്ലണം എന്ന് തന്നെയാണ്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓങ്ങി. അപ്പോൾ വാഗ്ഭടൻ ജീവൻ രക്ഷിക്കണമല്ലോ, അല്ലെങ്കിൽ പഠിച്ചതും വെറുതെയാവും ജീവനും പോവും. വേഗം അവിടെ ഒരു കിളിവാതിലുണ്ടായിരുന്നു, അതിൻ്റെ നേർക്ക് അങ്ങോട്ട് ഓടി. ഓടുമ്പോൾ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരനും ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എനിക്ക് തരക്കേടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏഴ് നില മാളികയുടെ മുകളിൽ നിന്ന് എടുത്തങ്ങോട്ട് താഴേക്ക് ചാടി. അദ്ദേഹത്തിന് ഒരു തരക്കേടും പറ്റിയില്ല, കാലിനൊരു ഉളുക്ക് പറ്റി എന്ന് മാത്രം. അവിടെ നിന്ന് എങ്ങനെയോ പടഞ്ഞ് എണീറ്റ് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതെ പുഴ കടന്നു. അപ്പോഴേക്കും നേരം വെളുക്കാറായി. വേഗം കുളിച്ചിട്ട് ബ്രാഹ്മണ സഭയിൽ എത്തുകയും ചെയ്തു. ഉണ്ടായ വിവരങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഏത് സങ്കല്പത്തിലാണ് നീ ആ ഏഴ് നില മാളിക മുകളിൽ നിന്ന് എടുത്ത് ചാടിയതെന്ന് ചോദിച്ചു. അപ്പോൾ വാഗ്ഭടൻ പറഞ്ഞു, നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരനും ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എനിക്ക് തരക്കേടൊന്നും പറ്റുകയില്ല എന്ന സങ്കല്പത്തിലാണ് എടുത്തു ചാടിയതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാ, അവിടെ നിനക്ക് ചെറിയൊരു അബദ്ധം പറ്റി. നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരനും ഉള്ളത് കൊണ്ട് എന്നാണ് നീ പറയേണ്ടിയിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ അബദ്ധം പറ്റില്ലായിരുന്നു. അതിനാൽ നീ അങ്ങ് ഭ്രഷ്ടനായിരിക്കുന്നു. ഇനി ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കാൻ നീ യോഗ്യനല്ല, പുറത്തേക്ക് പോകാം എന്ന് അവർ വാഗ്ഭടനോട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വാഗ്ഭടൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലിരിക്കാൻ യോഗ്യനല്ല തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ യാഗശാലയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. എവിടേക്കെങ്കിലും പോയിക്കളയാം
എന്ന് തന്നെയായിരുന്നു ആദ്യത്തെ ചിന്ത. പിന്നെ തോന്നി, ഞാൻ ഇത്രയും വർഷങ്ങൾ ബുദ്ധിമുട്ടി ആൾമാറാട്ടം പോലും നടത്തി ഒരു ദിക്കിൽ പോയിട്ട് മഹത്തായ ഒരു വിദ്യ, അത് വൈദ്യശാസ്ത്രം, അത് പഠിച്ചിവിടെ വന്നു കഴിഞ്ഞു. അത് ആർക്കും പ്രയോജനമില്ലാതെ പോയാൽ അത് വളരെ ദുഃഖകരമായിരിക്കും. പ്രത്യേകിച്ചും ഞാൻ ജനിച്ച ബ്രാഹ്മണകുലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ത്യാഗം സഹിച്ചത്. അതുകൊണ്ട് ഞാൻ പഠിച്ചെടുത്ത വിദ്യ ഇവർക്ക് പ്രയോജനകരമാവത്തക്ക വിധം എന്തെങ്കിലും ചെയ്തിട്ട് തന്നെ ഇവിടുന്ന് ഞാൻ പോകാൻ ഉദ്ദേശമുള്ളൂ എന്ന് കരുതിയിട്ട് ഈ ബ്രാഹ്മണകുലത്തിൽ നിന്ന്, അതായത് ബ്രാഹ്മണ സംഘത്തിൽ നിന്ന് കുറച്ച് ദൂരെ മാറി ഒരു സ്ഥലത്ത് തനിയെ ഒരു ഏകാന്തവാസം പോലെ ഒരു ചെറിയ പർണശാലയൊക്കെ കെട്ടി അവിടെ താമസിച്ചു. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ താമസിച്ചിട്ട് ഗ്രന്ഥരചനയിൽ ഏർപ്പെട്ടു. പഠിച്ച വിഷയം മുഴുവനും അദ്ദേഹം ഗ്രന്ഥങ്ങളിലേക്ക് പകർത്തി. അങ്ങനെ അദ്ദേഹം പകർത്തി എഴുതിയ ഗ്രന്ഥങ്ങളാണ് അഷ്ടാംഗ സംഗ്രഹവും അഷ്ടാംഗ ഹൃദയവും. ഇന്നും ആയുർവേദ വൈദ്യത്തിൽ ഏറ്റവും അമൂല്യമായിട്ട് കരുതുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ് ഇവ രണ്ടും. അങ്ങനെ ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഈ ബ്രാഹ്മണ സഭയിൽ സമർപ്പിച്ചതിന് ശേഷം വാഗ്ഭടൻ എവിടേക്കോ പോയി. അദ്ദേഹം എവിടേക്കാണ് പോയത്, അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല. അഷ്ടാംഗഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും കൂടി കിട്ടിയപ്പോൾ ബ്രാഹ്മണർ ആകെ ഒരു എന്താ പറയുക, ആശയക്കുഴപ്പത്തിലായി. ഭ്രഷ്ടൻ എഴുതിയ ഗ്രന്ഥങ്ങളാണ് ഇത്, നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ആശയക്കുഴപ്പം. പിന്നെ വിചാരിച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് വാഗ്ഭടൻ അവിടെ ചെന്ന് വലിയൊരു എന്താ പറയുക റിസ്ക് എടുത്തിട്ട് ഇതെല്ലാം പഠിച്ചു വന്നത്. നമുക്കാണെങ്കിൽ ഈ വിഷയം ആവശ്യമാണ് താനും, വൈദ്യശാസ്ത്രം നമുക്ക് ആവശ്യമുണ്ട്, ആർക്കും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ അത് നമുക്ക് തന്നെയാവും നഷ്ടം. അപ്പോൾ ഇനി എന്താണ് ഒരു പോംവഴി, അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു പോംവഴി അവർ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഗ്രന്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, എന്നിട്ട് ഭ്രഷ്ടൻ എഴുതിയ ഗ്രന്ഥങ്ങളായതുകൊണ്ട് ഏകാദശി ദിവസങ്ങളിൽ ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഉപയോഗിക്കരുത് എന്നൊരു നിശ്ചയവും വെച്ചു. ഇത് ഇന്നും അങ്ങനെ തന്നെയാണ് തുടർന്നത്. ഏകാദശി ദിവസങ്ങൾ അഷ്ടാംഗ സംഗ്രഹവും അഷ്ടാംഗ ഹൃദയവും പഠിക്കുകയോ പഠിപ്പിക്കുകയോ പതിവില്ല. ശങ്കുണ്ണി അവർകളുടെ അഭിപ്രായം അനുസരിച്ച് ഒരു പുസ്തകം കൂടി വാഗ്ഭടൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് അമരകോശം എന്നാണ്. അപ്പോൾ ഐതിഹ്യമാലയിൽ കാണും പ്രകാരം അഷ്ടാംഗ സംഗ്രഹവും അഷ്ടാംഗ ഹൃദയവും അമരകോശവും രചിച്ചത് വാഗ്ഭടാചാര്യരാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയ്ക്ക് പൂർണ്ണവിരാമമിടുന്നു. നന്ദി, നമസ്കാരം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ. ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.